പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷാലോം ടി വി നടത്തുന്ന ഈ ധ്യാനത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളോട് സംസാരിക്കാനും ഈ അവസരം കിട്ടിയതിന് ഞാൻ ദൈവത്തോട് പ്രത്യേകമായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഷാലോം ടി വിയുടെ സംഘാടകരോടും പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഈ ധ്യാനത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന ക്രിസ്മസിന് ഒരുക്കമായി നടത്തുന്ന ധ്യാനമാണിത്. ധ്യാനത്തിന് രണ്ടാം ദിനമായ ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5:12 അനുസരിച്ച് മാർപ്പാപ്പ നൽകിയിട്ടുള്ള അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധിയെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5:12 നിങ്ങൾ ക്രിസ്തുവിനെ പ്രതി അപഹേളിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. അപ്പസ്തോലിക ലേഖനത്തിൻ്റെ പേര് ഗൗദേത്തെ എത് എക്സുൽത്താത്തെ, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. നമുക്ക് പ്രയാസങ്ങളും വേദനകളും വിഷമങ്ങളുമൊക്കെ നമ്മുടെ വിശ്വാസത്തെ പ്രതി സംഭവിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്നു, ദുഃഖിക്കേണ്ട, വേദനിക്കേണ്ട, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. ഈ പ്രബോധനം വളരെ വലിയൊരു പ്രബോധനമാണ്. അതിൻ്റെ ചുരുക്കമായിട്ട് ഏതാനും ചില വാക്കുകൾ പറയാനും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ പ്രബോധനത്തിൽ നിന്നും നമുക്ക് പഠിക്കാവുന്ന 5 ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, ഹോളിനെസ് മീൻസ് ബീയിങ് യുവർ സെൽഫ്. മലയാളത്തിൽ പറഞ്ഞാൽ വിശുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരായിരിക്കുന്നുവോ അതായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ആശയം അല്ലെങ്കിൽ രണ്ടാമത്തെ ദർശനം, എവരിഡേ ലൈഫ് ക്യാൻ ലീഡ് യു ഇൻ ടു ഹോളിനെസ്. നിങ്ങളുടെ അനുദിന ജീവിതം നിങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്. മൂന്നാമതായി, വിശുദ്ധിക്ക് വിഘാതമായിട്ട് നിൽക്കുന്ന 2 മാർപ്പാപ്പ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത് അറിവാണ്, രണ്ടാമത്തേത് കൃപ ആവശ്യമില്ല എന്നുള്ള ചിന്തയാണ്. ഇതിന് ഇംഗ്ലീഷിൽ നോസ്റ്റിസിസം, പെലാജീനിസം എന്നൊക്കെ പറയും. മാർപ്പാപ്പ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നാലാമതായിട്ട് ഈ അപ്പസ്തോലിക ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത് മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ ട്രേഡ് മാർക്കായിട്ടുള്ള ബി കൈൻഡ്, ബി മേഴ്സിഫുൾ, കരുണയുള്ളവരായിരിക്കുക. 5 ആശയം ഈ അപ്പസ്തോലിക പ്രബോധനത്തിൽ നമുക്ക് ലഭിക്കുന്നത് ദ റോഡ് മാപ്പ് ടു ഹോളിനെസ് ഈസ് ദ ബിയാറ്റിറ്റ്യൂഡ്. വിശുദ്ധിയിലേക്കുള്ള ഏറ്റവും വലിയ വഴി നമുക്ക് തുറന്നു കിട്ടുന്നത്
അഷ്ടാംഗമാർഗങ്ങൾ കർത്താവിൻ്റെ മലയിലെ പ്രസംഗത്തിൽ പറയുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് വരാം. വിശുദ്ധി എന്ന് പറയുന്നത് നിങ്ങൾ ആരായിരിക്കുന്നുവോ അതായിരിക്കുന്നതാണ്. ഹോളിനെസ് മീൻസ് ബീയിങ് യുവർ സെൽഫ്. നമുക്കറിയാം, ബൈബിൾ പറയുന്നത് എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. വിശുദ്ധിയില്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കഴിയില്ല എന്ന് വചനം പറയുന്നു. ദൈവം തന്നെ പറഞ്ഞിട്ടുള്ളത്, ഞാൻ വിശുദ്ധനായി പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പണ്ടൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത് വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന മെത്രാന്മാരും ആർപ്പന്മാരും സന്യസ്തരും വൈദികരൊക്കെയാണെന്നുള്ളതാണ്. ഇന്ന് ആ ട്രെൻഡ് മാറ്റം വന്നിട്ടുണ്ട്. ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധനാകാനാണ്. ഒരു വിശുദ്ധൻ പറയുകയുണ്ടായി, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ദുഃഖം നമ്മളൊരു വിശുദ്ധനായില്ലല്ലോ, വിശുദ്ധയായില്ലല്ലോ എന്ന ചിന്തയായിരിക്കുമെന്ന്. നമുക്ക് ധാരാളം അവസരങ്ങൾ കിട്ടി, പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെ വിശുദ്ധയുടെ ജീവിതം നയിക്കാതെ നമ്മൾ മുന്നേറി, അവൾ അവസാനം നമ്മൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ നമ്മൾ പറയും, എന്തുകൊണ്ട് ഞാനൊരു വിശുദ്ധനായില്ല, എനിക്കത്ര അവസരങ്ങൾ കിട്ടി, ഇതിന് ഞാനത് ഉപയോഗിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കരയും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ തന്നെ മാറ്റത്തിന് വിധേയമാക്കി ദൈവത്തിൻ്റെ തിരുഹിതത്വം അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ നൽകണമെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതാണ്, വിശുദ്ധി എന്ന് പറയുന്നത് നിങ്ങൾ ആരായിരിക്കുന്നുവോ അതായിരിക്കും എന്നുള്ളതാണ്. മാതാപിതാക്കൾ മാതാപിതാക്കളായിരിക്കുക, വൈദികൻ വൈദികനായിരിക്കുക, മെത്രാൻ മെത്രാനായിരിക്കുക, അൽമായൻ അൽമായനായിരിക്കുക. വൈദികൻ്റെ പ്രവൃത്തി അൽമായന് ചെയ്യേണ്ട ആവശ്യമില്ല. അൽമായനെപ്പോലെ പുരോഹിതരാകേണ്ട ആവശ്യമില്ല. മറിച്ച് അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുക. അപ്പോൾ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ധ്യാന കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ മലയിലൊന്നും പോയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞുങ്ങളെ നോക്കാനാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നോക്കി പരിരക്ഷിച്ച് വളർത്തിക്കൊണ്ടു വരുമ്പോൾ നിങ്ങൾ വിശുദ്ധരാകുകയാണ്. ഭാര്യ നല്ല ഭാര്യയായിട്ട് ജീവിക്കുമ്പോൾ അത് വിശുദ്ധിയുടെ മാർഗമാണ്. ഭർത്താവ് നല്ല ഭർത്താവായിട്ട് ജീവിക്കുമ്പോൾ, വിശ്വസ്തനായിട്ട് ജീവിക്കുമ്പോൾ ആ വ്യക്തി വിശുദ്ധനായിത്തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, വിശുദ്ധി എന്ന് പറയുന്നത് അപ്രാപ്യമായ ഒരു കാര്യമാണെന്ന്. അല്ല, നമ്മുടെ അനുദിന ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് വിശുദ്ധരാകാമെന്ന സന്ദേശമല്ലേ നമുക്ക് നൽകുന്നത്. ഒന്നുകൂടി നിങ്ങൾ ഓർക്കണം, നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ മാതാപിതാക്കൾ ദിവസവും പള്ളിയിൽ പോവുകയും നല്ല ജീവിതം നയിക്കുകയും ചെയ്ത നമ്മുടെ മാതാപിതാക്കൾ വിശുദ്ധരല്ല എന്ന് നിങ്ങൾ പറയോ? അവർ വിശുദ്ധരല്ലേ? ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രാർത്ഥനയുടെ, കാരുണ്യത്തിൻ്റെ ഒക്കെ ജീവിതം നയിച്ച അവർ വിശുദ്ധരല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവരൊക്കെ സ്വർഗത്തിലുണ്ട്, അവരൊക്കെ ദൈവത്തോടൊപ്പമുണ്ട്, അവർ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുകാരാവുകയാണ്. പിന്നെ അവരൊരു പക്ഷേ വിശുദ്ധരായി പ്രഖ്യാപിക്കില്ലായിരിക്കാം. കാരണം ചില ആളുകളെ മാത്രമേ നമ്മൾ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നുള്ളൂ. പക്ഷേ നല്ല ജീവിതം നയിച്ച് സ്വർഗത്തിലേക്ക് പോയിട്ടുള്ള എല്ലാവരും പോകുന്നത് എവിടേക്കാണ്? വിശുദ്ധിയിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. രണ്ടാമതായി, ഈ അപ്പസ്തോലി ലേഖനം റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്,
ആനന്ദിച്ച് ആഹ്ലാദിക്കുമെന്ന അപ്പസ്തോലിക ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. എവറി ഡേ ലൈഫ് ക്യാൻ ലീഡ് യു ഇൻ ടു ഹാപ്പിനെസ്. നിങ്ങളുടെ അനുദിന ജീവിതം നിങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാധാരണ ജീവിതം നമ്മൾ നയിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധാത്മാക്കളാകാം എന്നാണ് പാപ്പ പറയുന്നത്. പാപ്പ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കത് ഉപകരിക്കുക എന്നുള്ളതുകൊണ്ട് ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒരു സ്ത്രീ ഒരു 9 മണി പകൽ സമയം സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഈ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് അവൾ സാധനങ്ങളൊക്കെ വാങ്ങി ഒരു വണ്ടിയിലിടുകയാണ്. ആ സമയത്ത് ആ ഇടവക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ഇവളെ കണ്ടു, ഇവളുടെ അടുത്തേക്ക് വന്നു. അവൾ ഭയങ്കര വർത്തമാനക്കാരത്തിയാണ്. ഇടവകയിലെ എല്ലാ ജനങ്ങളെക്കുറിച്ച് പരദൂഷണം പറയുന്നവർ ആളുകളാണ്. ഗോസിപ്പ് എന്ന് പറയില്ലേ, ഈ ഗോസിപ്പ് പറയുന്ന സ്ത്രീയാണ് അവൾ. ആ സ്ത്രീ ഇവളുമായിട്ട് കുശലം പറഞ്ഞു തുടങ്ങി. എന്നിട്ട് എല്ലാവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയുകയാണ്. ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയ ആദ്യത്തെ സ്ത്രീ ഉണ്ടല്ലോ, അവൾ മനസ്സിൽ പറയുകയാണ്, ഇവളെന്തൊക്കെ പറഞ്ഞാലും ഞാനൊരിക്കലും ആരെക്കുറിച്ചും കുറ്റം പറയില്ല, പരദൂഷണം പറയില്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ദാറ്റ് ഈസ് ഹോളിനെസ്, അതാണ് വിശുദ്ധി. എല്ലാവരും എല്ലാവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയുമ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ്, ഞാൻ ആരെപ്പറ്റിയും കുറ്റങ്ങൾ പറയില്ല, പരദൂഷണം പറയില്ല എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാൻ പറയുമ്പോൾ, ആ സമയം നിങ്ങൾ വിശുദ്ധിയിലാണ്. പിന്നീട് മാർപ്പ പറയുകയാണ്, ആ സ്ത്രീ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വരുന്നു. ക്ഷീണിതയായിരുന്നു, ഷി വാസ് കംപ്ലീറ്റ്ലി ടയേർഡ്. വീട്ടിൽ വന്ന് കയറുമ്പോൾ അവളുടെ മകൻ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. അവനോട് അമ്മ ചോദിച്ചു, മോനെ നിനക്കെന്ത് പറ്റി? അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നു. അവൻ വിഷമിക്കുന്നെന്ന് മനസ്സിലാക്കി അവൻ്റെ അടുത്തിരുന്നു കൊണ്ട്, ക്ഷീണിതയാണെങ്കിലും 1 മണിക്കൂറിലധികം സമയം ആ കുഞ്ഞുമായി വർത്തമാനം പറയുകയാണ്. മാർപ്പാപ്പ പറയുകയാണ്, ദാറ്റ് ഈസ് ഹോളിനെസ്, അതാണ് വിശുദ്ധി. തൻ്റെ വീട്ടിലുള്ളവർക്ക് തൻ്റെ സമയം കൊടുത്തുകൊണ്ട് അവരെ ശ്രവിക്കുവാൻ സാധിക്കുക, അവരെ ലിസൺ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വിശുദ്ധിയാണ്. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്കാർക്കും സമയമില്ല. ഈ സമയമില്ലാത്ത അവസ്ഥയെ പരിശുദ്ധ പിതാവ് പറയുന്നത് മാർത്ത കോംപ്ലക്സ് എന്നാണ്. മാർത്തയുടെ മനോഭാവം ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ആ എന്താണ് മാർത്തയുടെ മനോഭാവം? എല്ലായ്പ്പോഴും ബിസി, തിരക്കാണ്. യേശുവിന് കൊടുക്കാൻ പോലും അവൾക്ക് സമയമില്ല, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവൾ ഇരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ പല കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരായിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ എത്ര സമയം ചിലവഴിക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അടുത്ത് വിളിച്ചിരുത്തി, മോനെ മോളെ എന്താണ് പഠിച്ചത്, എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, അത് വിശുദ്ധിയാണ്. പ്രിയപ്പെട്ടവരെ, പക്ഷെ പലപ്പോഴും അതിനൊന്നും സമയം ആർക്കില്ല. നമ്മുടെ ജോലി തിരക്കിലാണ് നമ്മൾ, മാർത്തയെപ്പോലെ നമ്മൾ ഓടി നടക്കുകയാണ്. അല്പനേരം ഭർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ, ഭാര്യയുടെ കൂടെ ഇരിക്കാൻ, മക്കളുടെ കൂടെ ഇരിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ
ഖേദകരമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഈ പ്രസംഗങ്ങൾക്ക് നിങ്ങളെങ്കിലും ഇന്ന് മുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അല്പസമയം കൊടുക്കുക. പ്രിയപ്പെട്ടവർ, പണം എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? പക്ഷേ സ്നേഹത്തിൻ്റെ സംസ്കാരം നമ്മുടെ കുടുംബത്തിൽ വളർത്തുമ്പോഴല്ലേ അവിടെ സമാധാനമുണ്ടാകുക, സമൃദ്ധി ഉണ്ടാകുക, ഐശ്വര്യമുണ്ടാകുക. പലരും സന്തോഷം ലഭിക്കുന്നത് വലിയ വീടുണ്ടാകുമ്പോഴാണ്, സന്തോഷം ലഭിക്കുന്നത് വലിയ ജോലി ഉണ്ടാകുമ്പോഴാണ്, സന്തോഷം ഉണ്ടാകുന്നത് പ്രശസ്തി ഉണ്ടാകുമ്പോൾ എന്നുള്ള ചിന്തയാണ് പലർക്കുമുള്ളത്. അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്കുള്ള സമയത്തിൽ കുറേ സമയം നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കണം. എന്നെ ശ്രമിക്കുന്ന പുറത്തുള്ള വ്യക്തികളോട് ഞാൻ ചോദിക്കട്ടെ, ഒരുപക്ഷെ അമേരിക്കയിലോ ജർമ്മനിയിലോ ഇറ്റലിയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ ഉള്ള വ്യക്തികളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിലുള്ള മാതാപിതാക്കളെ നിങ്ങളെന്നും വിളിച്ച് സംസാരിക്കാറുണ്ടോ? നിങ്ങളുടെ ഒരു വാക്ക് കേൾക്കാൻ, അമ്മയെന്നുള്ള വിളി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്ര അമ്മമാർ ഈ കേരളത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പക്ഷേ ലോകത്തുള്ള എല്ലാവർക്കും നിങ്ങൾ ഫോൺ വിളിക്കും, പക്ഷേ നിങ്ങളുടെ അമ്മയെ വിളിക്കില്ല, നിങ്ങളുടെ അപ്പനെ വിളിക്കില്ല. ഇത് പലരുടെ അനുഭവം എനിക്ക് പങ്കുവച്ചിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഞാനിത് അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അമ്മയ്ക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് സമയം, അപ്പന് വേണ്ടി 5 മിനിറ്റ് സമയം, മക്കൾക്ക് വേണ്ടി അരമണിക്കൂർ. മൊബൈലൊക്കെ മാറ്റിവെക്കൂ. മക്കളോട് വർത്തമാനം പറയുമ്പോൾ മൊബൈലിൽ നോക്കിയിരുന്ന് കേൾക്കുകയല്ലേ വേണ്ടത്? ഭാര്യയോട് സംസാരിക്കുമ്പോൾ മൊബൈലിൽ നോക്കി ഇരുന്നു കൊണ്ട് സംസാരിക്കരുത്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ മൊബൈലൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ സംസാരിക്കാൻ കിട്ടുന്ന നമ്മുടെ അവസരം മുഖത്ത് കണ്ണുകളിൽ നോക്കി, മിഴികളിൽ നോക്കി നമ്മൾ സംസാരിക്കണം. അല്ലാതെ മൊബൈൽ നോക്കിയിട്ടും TVയിൽ നോക്കിയിട്ടുമല്ല. അത്തരത്തിലുള്ളൊരു സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ വളരുമ്പോൾ അത് വിശുദ്ധിയാണ്. അപ്പോൾ മാർത്താ കോംപ്ലക്സ് കളഞ്ഞുകൊണ്ട് എപ്പോഴും ബിസിയായി ഓടി നടക്കാതെ കുറച്ച് സമയം കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. മൂന്നാമതായിട്ട് മാർപ്പ പറയുന്നത് വിശുദ്ധിക്ക് എതിരായി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇംഗ്ലീഷ് അതിന് നോസ്റ്റിസിസം എന്ന് പറയും, പെലാജിയനിസം എന്ന് പറയും. നോസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ അറിവിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അറിവിലൂടെ എനിക്കെല്ലാം നേടാം, അറിവിലൂടെ എനിക്കെല്ലാം പിടിച്ച് നിർത്താം എന്നുള്ള മനോഭാവം. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇന്ന് വളരെയധികം പുരോഗമിച്ചു കഴിഞ്ഞു. നമ്മൾ ആ പുരോഗമനം കണ്ടിട്ട് പറയുകയാണ്, ഇതാണ് മനുഷ്യരുടെ രക്ഷ, ഇതാണ് ജീവൻ. അങ്ങനെ ജീവദാതാവായ ദൈവത്തെ നമ്മൾ മറക്കുന്നു. ശാസ്ത്രത്തിന് എന്തെങ്കിലും എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം, അതായത് അറിവ് ഉപയോഗിച്ച് എല്ലാ നേട്ടങ്ങളും നമുക്കുണ്ടാകുമെന്നുള്ള ആ ചിന്ത, അതൊരു പാഷാണ്ഡതയാണ്, അതൊരു പാഷാണ്ഡതയാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമ്മളെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് രക്ഷിക്കാമെന്നുള്ളതാണ് പെലാജിയനിസം പഠിപ്പിക്കുന്നത്. പെലേജിയസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ തിയറി, ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് അത് അറിയപ്പെടുന്നത് പെലേജിനിസം. അതായത് രക്ഷ വരാൻ വേണ്ടിയിട്ട് ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിൻ്റെ കൃപ ആവശ്യമില്ല എന്നുള്ള ചിന്ത. അത്തരം ചിന്ത നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് മാത്രമേ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്നുള്ള ചിന്ത
നിങ്ങളെ വളർത്തിക്കൊണ്ട് വരണം. സൽവേഷൻ ഈസ് എ ഗ്രാറ്റുവിറ്റസ് ഗിഫ്റ്റ് ഓഫ് ഗാഡ്. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വതന്ത്രമായ ദാനമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നാലാമതായിട്ട്, ബി കൈൻഡ്, ബി മേഴ്സിഫുൾ, വിശുദ്ധി പ്രാപിക്കാനുള്ള മാർഗങ്ങളാണ്. മാർപ്പാപ്പ ഏതൊരു പ്രസംഗത്തിലും എപ്പോഴും ഊന്നി പറയുന്ന കാര്യം, നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെ കരുണയുടെ മുഖമായിരിക്കണമെന്നാണ് പറയുന്നത്. എവിടെയെല്ലാം നമ്മൾ കരുണയുള്ളവരാകുന്നുവോ അവിടെ നമ്മൾ ദൈവത്തിൻ്റെ യഥാർത്ഥ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിന് മാർപ്പ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ആരോടും പരുഷമായി പെരുമാറരുത്, ധാർഷ്ട്യത്തോടുകൂടി സംസാരിക്കരുത്, മുഖമടിച്ച് കൊല്ലുന്നത് പോലെ അവരോട് സംസാരിക്കരുത്. ഈ പരുഷമായ സംസാരം നിർത്തി മധുരമായ സംസാരത്തിലേക്ക് കടന്നു വരാൻ നമുക്കൊക്കെ കഴിയണം. കുടുംബത്തിലായാലും ജോലിയെടുക്കുന്ന സമയങ്ങളിൽ സ്ഥലങ്ങളിലായാലും മധുരമായിട്ട് നമുക്ക് സംസാരിച്ചുകൂടെ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ, എന്തിനാണ് പരുഷമാകുന്നത്, എന്തിനാണ് ധാർഷ്ട്യത്തോടുകൂടി സംസാരിക്കുന്നത്, എന്തിനാണ് ധിക്കാരത്തോടുകൂടി സംസാരിക്കുന്നത്, ഈ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ, ഇന്ന് കണ്ടുമുട്ടുന്ന മനുഷ്യർ നാളെ ഒരുപക്ഷെ കണ്ടുമുട്ടിയില്ലാന്നിരിക്കും. കാണുന്ന മനുഷ്യരോട് സ്നേഹത്തോടുകൂടി കരുണയോടുകൂടി നമുക്ക് പെരുമാറാൻ സാധിക്കുമ്പോൾ അതെന്തൊരു ഭാഗ്യമുള്ള ജീവിതമായിരിക്കും പ്രിയപ്പെട്ടവരെ. അതുപോലെ മറ്റൊരു കാര്യം മാർപ്പ് പറയുന്നത്, മറ്റുള്ളവരെ വിധിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറുക. നമ്മുടെ ഇന്നത്തെ മീഡിയയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ പറ്റും മറ്റുള്ളവരെ വിധിക്കലാണ് നമ്മുടെ ജോലിയെന്ന്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്നു, അവരെ കുറവുകൾ പറയുന്നു, അത് ഭാര്യാഭർത്താക്കന്മാരാണ് അത് സംസാരിക്കുന്നതെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്കും അത് കടന്നു വരും. നിങ്ങൾ വിമർശിച്ച് വിമർശിച്ചാണ് ജീവിച്ചതെങ്കിൽ നിങ്ങളുടെ മക്കളും വിമർശകരായിത്തീരുകയുള്ളൂ. ക്രിയാത്മകമായ വിമർശനങ്ങൾ നല്ലതാണ്, പക്ഷെ എല്ലാത്തിനെയും പറ്റി അറിവില്ലാതെ നമ്മൾ വിമർശിക്കരുത്. അപ്പോൾ അർപ്പ പറയുന്നു, കരുണ ഉള്ളവരായിരിക്കുക. സംസാരത്തിൽ പെരുമാറ്റത്തിലെല്ലാം കാരുണ്യം നിഴലിക്കട്ടെ. ആരെയും വിധിക്കാതിരിക്കുക, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന്. ആരോടും പരുഷമായി സംസാരിക്കാതിരിക്കുക, നിങ്ങളോടും മറ്റുള്ളവർ മധുരമായി സംസാരിക്കേണ്ടതിന്. അഞ്ചാമത്തെ കാര്യം, ദ റോഡ് മാപ്പ് ടു ഹോളിനെസ് ഈസ് ദ ബിയാറ്റിറ്റ്യൂഡ്. വിശുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മാർഗങ്ങളാണ് അഷ്ടാംഗ മാർഗങ്ങൾ. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എത്ര ആളുകൾക്ക് ഈ അഷ്ടാംഗ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം? നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. മത്തായിയുടെ സുവിശേഷം 5:1-11 വരെ വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ആത്മാവിലുള്ള ദാരിദ്ര്യം അത് വിശുദ്ധിയിലേക്കുള്ള മാർഗമാണ്. എളിമയുള്ളവരായിരിക്കുക, വിനയമുള്ളവരായിരിക്കുക, അത് വിശുദ്ധിയിലേക്കുള്ള മാർഗമാണ്. കരുണ കാണിക്കുന്നവരായിരിക്കുക, അത് വിശുദ്ധിയിലേക്കുള്ള മാർഗമാണ്. നമ്മുടെ മനസ്സിനെ പരിശുദ്ധമായി സൂക്ഷിക്കുക, അത് വിശുദ്ധിയിലേക്കുള്ള മാർഗമാണ്. നമ്മളുടെ തീരുമാനങ്ങളും മറ്റും ദൈവത്തിന് പ്രീതികരമാക്കി തീർക്കുക, അത് വിശുദ്ധിയിലേക്കുള്ള മാർഗമാണ്. അങ്ങനെ നിരവധി മാർഗങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവന്മാർ. അത് മാത്രം നിങ്ങളൊന്ന് ഇന്ന് ചോദിക്കുക, ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞാൽ അനാവിം യാവേ എന്നാണ് പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ, ദൈവത്തിൽ തന്നെ ദൃഷ്ടി ഊന്നുന്നവൻ,
ദൈവമാണ് എൻ്റെ സർവസ്വവും എന്ന് പറയുന്നവൻ, ദൈവമല്ലാതെ എനിക്ക് മറ്റാരുമില്ല എന്ന് പറയുന്നവൻ. അവൻ ദരിദ്രനാകാം, അവൻ പണക്കാരനാകാം, അവൻ്റെ മനോഭാവമാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം. എൻ്റെ ദൈവത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ആ ചിന്ത, ആ മനസ്സ്, ആ മനോഭാവം. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് ഒന്നുകൂടി ഞാൻ പറയാം, ഈ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇന്ന് മുഴുവൻ നിങ്ങൾ ഇതിനെക്കുറിച്ച് ധ്യാനിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിനൊരു വഴിവിളക്കായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഹോളിനെസ് മീൻസ് ബീയിങ് യുവർ സെൽഫ്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരായിരിക്കുന്നുവോ നിങ്ങളുടെ ദൈവവിളി അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, എവരി ഡേ ലൈഫ് ക്യാൻ ലീഡ് യു ഇൻ ടു ഹോളിനെസ്. നിങ്ങളുടെ അനുദിന ജീവിതം, നിങ്ങളുടെ ജീവിതാന്ത അനുസരിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ അത് വിശുദ്ധിയിലേക്കുള്ള മാർഗമാണ്. വൈദികരും മെത്രാന്മാരും മറ്റുള്ളവർ മാത്രമല്ല വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത്, എല്ലാവരും. നമ്മുടെ മാതാപിതാക്കൾ അവർ നല്ല ജീവിതം നയിച്ചപ്പോൾ അവർ സ്വർഗത്തിലേക്ക് പോയവരാണ്. മൂന്നാമതായിട്ട്, അറിവിൽ നമ്മുടെ ശ്രദ്ധയൂന്നി നമുക്ക് രക്ഷ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് കൈവരുമെന്നുള്ള വിശ്വാസം, അത് നമ്മൾ പാടെ ഉപേക്ഷിക്കണം. നാലാമതായിട്ട്, കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അഞ്ചാമതായിട്ട്, നമുക്ക് നൽകുന്ന അഷ്ടാംഗ മാർഗങ്ങൾ വിശുദ്ധിയിലേക്കുള്ള ഏറ്റവും വലിയ പാതയാണ്. ആ പാത നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വായിച്ചുകൊണ്ട് നിങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് നോക്കണം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള ആരാധനയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ എന്ന് വിശുദ്ധിയുടെ ഉറവിടമായ ദൈവത്തോട്, കർത്താവിനോട്, പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കുന്ന അവസരമാക്കി ഈ ആരാധന സമയം നമുക്ക് ചെലവഴിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസമായി ഇന്ന് വീണ്ടും കർത്താവിൻ്റെ തിരുസന്നിധി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ആരാധനയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ മാത്രമല്ല, നമ്മുടെ കർത്താവും രക്ഷകനും ദൈവവുമായ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം, കർത്താവിനെ നമുക്ക് വണങ്ങാം. വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ വിശുദ്ധരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആരാധന ആരംഭിക്കാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥാ, നേരായൊരു നൽ മാനസും തീർത്തരുൾ കണ്ണിൽ ദേവാ, നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥാ, നേരായൊരു നൽ മാനസം തീർത്തരുൾ കണ്ണിൽ ദേവാ, തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ പരിപാവനനെ, എന്നിൽ നിന്നും തിരികെടുക്കരുതെന്ന് പറനേ, നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ, നീരായൊരു നൽ മാനസം തീർത്തരുളുകനിൽ ദേവാ, രക്ഷതമാം പരമാനന്ദം നീ വീണ്ടും നൽകണമെന്നാഥ, കൽമഷമീയനാദൊരു മനമെന്നിൽ ചിന്മയരൂപാ തന്നിടുക, നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസം തീർത്തരുളുകനിൽ ദേവാ. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ഓരോ പ്രാർത്ഥനയും ചൊല്ലിക്കഴിയുമ്പോൾ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു എന്ന് പറയണം എന്നാവശ്യപ്പെടുകയാണ്. ബദലേഖമിലെ കാലിത്തൊഴുത്തിൽ ജാതനായ ദിവ്യകാരുണ്യ യേശുവേ, യേശുവേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമായ ദിവ്യകാരുണ്യ യേശുവേ, യേശുവേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. അനന്ത സ്നേഹമായ ദിവ്യകാരുണ്യ യേശുവേ, യേശുവേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ലോകത്തിന് ജീവൻ നൽകുന്ന അപ്പമായ ദിവ്യകാരുണ്യ യേശുവേ, യേശുവേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ജീവന്റെ അപ്പമായ ദിവ്യകാരുണ്യ യേശുവേ, യേശുവേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. നിത്യജീവനിലേക്ക് നയിക്കുന്ന ദിവ്യകാരുണ്യ യേശുവേ, യേശുവേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ യേശുവേ, യേശുവേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. മാനവകുലത്തിന് മധ്യ ജീവിക്കുന്ന ദിവ്യകാരുണ്യ യേശുവേ, യേശുവേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. മനുഷ്യഹൃദയങ്ങളിൽ വാസമുറപ്പിക്കുന്ന ദിവ്യകാരുണ്യ യേശുവേ, യേശുവേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. പരസ്പരം സ്നേഹിക്കാൻ
കൽപ്പന നൽകിയ ദിവ്യകാരുണ്യ യേശുവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വഴിയും സത്യവും ജീവനുമാകുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദിവ്യകാരുണ്യ യേശുവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഞങ്ങൾ പാപികളാണ്. പാപികളായ ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദിവ്യനാഥ, എന്നും ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് യാത്ര ചെയ്യണമേ. ഞങ്ങളുടെ പിൻപിൽ അങ്ങുണ്ടായിരിക്കണമേ. ഞങ്ങളുടെ പാർശ്വങ്ങളിലും അങ്ങയുടെ ശക്തി പ്രാഭവം പ്രകടമാക്കണമേ. ഞങ്ങളിവിടെ ആയിരിക്കുന്നു, അവിടെയൊക്കെ അങ്ങയുടെ കൃപ അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ വിശുദ്ധിയിലേക്ക് വിളിച്ച തലവനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ശരിയായി നിർവഹിച്ചുകൊണ്ട് വിശുദ്ധി പ്രാപിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിക്കുകയും പീഡനങ്ങൾ അനുഭവിക്കുകയും എന്നും ഞങ്ങളോടുകൂടെ ആയിരിക്കുവാൻ വേണ്ടി ഈ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്ത
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളിൽ ആശ്രയിക്കാതെ, ഞങ്ങളുടെ അറിവിൽ ആശ്രയിക്കാതെ, നിന്നിൽ അഭയം തേടുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കാരുണ്യത്തിലും ഞങ്ങളെ വിശുദ്ധിയിലും സ്നേഹത്തിലും വളർത്തിക്കൊണ്ട് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച അഷ്ടാംഗ മാർഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിശുദ്ധി പ്രാപിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്ന, മുട്ടുന്ന് നിൽക്കുന്ന, അങ്ങയുടെ തിരുമുമ്പിൽ ഇരിക്കുന്ന ഭക്തരായ എല്ലാവരെയും ഞാൻ അങ്ങേക്ക് കാഴ്ചയായി അർപ്പിക്കുന്നു. അങ്ങയുടെ കരങ്ങൾ നീട്ടിയവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ മേൽ അങ്ങയുടെ ദിവ്യപ്രാഭവം നിറത്തണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട്, അങ്ങയുടെ ആത്മാവിൻ്റെ വരങ്ങൾ കൊണ്ട്, അങ്ങയുടെ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ ഓരോ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ദാനങ്ങളായ, ആത്മാവിൻ്റെ ഫലങ്ങളായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ദിവ്യകാരുണ്യനാഥനായ യേശുവേ, അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് നല്ല മാതാപിതാക്കന്മാരെ തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നല്ല ജോലി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ദൈവവിളി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്കൊരു കുടുംബം തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി നല്ല ജോലി തന്ന്, സാമ്പത്തികമായി ഞങ്ങൾ ഉയർത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇന്നുവരെയും അനുഗ്രഹിച്ച അങ്ങയുടെ കരങ്ങൾ ഞങ്ങളുടെ മേൽ തുടർന്നും ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭക്തിയോടുകൂടി നമ്മുടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പറയാം. പ്രാർത്ഥിക്കാം.
ദൈവമേ അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവുകമായി കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ്. അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തെയും ദിവ്യരഹസ്യങ്ങൾ എന്നും മണങ്ങുവാൻ അനുഗ്രഹമരളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാ